ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയ ഒരു വാട്ടർ പ്ലാന്റാണ് ജാപ്പോണിക്ക, അതായത് സെഗിറ്റാരിയ ജാപ്പോണിക്ക അല്ലെങ്കിൽ ഏറോഹെഡ് പ്ലാന്റ് എന്നൊക്കെയാണ് ഈ പ്ലാന്റിനെ കോമൺ ആയി അറിയപ്പെടുന്ന പേരുകൾ. നല്ല തൂവുള്ള നിറത്തിൽ അടുക്കടുക്കായി ഇതളോടുകൂടിയ ചെറിയ ചെറിയ പൂക്കളാണ് ജാപ്പോണിക്കയ്ക്ക് ഉള്ളത്. അതൊരു കമ്പിൽ നമ്മൾ ഒരുപാട് കുഞ്ഞു റോസാപ്പൂക്കൾ കോർത്തു വെച്ച പോലെ കാണാം. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇപ്പോൾ വാട്ടർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു തണ്ട് വന്ന് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്ന് ആ മുട്ടുകൾ ആദ്യം ഒരു പിങ്ക് കളറായിരിക്കും, പക്ഷെ വിരിഞ്ഞു വരുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് കളറാണ്. പിന്നെ പൂവ് പഴകുന്നതിനനുസരിച്ച് അത് ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറും, പിങ്ക് ലൈറ്റ് ഷെയ്ഡ്. പൂവ് പോലെ തന്നെ വളരെ ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാൻ. ഏരോ ഷേപ്പിൽ, നമ്മുടെ ഒരു ഏരോ മാർക്കിൻ്റെ ഷേപ്പിൽ മുകളിലേക്കാണ് ലീഫുകൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ പൂവില്ലെങ്കിൽ തന്നെ നമ്മുടെ പോട്ടിൽ ഈ ഏരോ ലീഫായിട്ട് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ജാപ്പോണിക്കയുടെ ഒരു കുഞ്ഞ് തൈയാണ് ആദ്യം കിട്ടിയത്. അത് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്ന് ഇപ്പോൾ രണ്ട് ഫ്ലവർ വന്നിട്ടുണ്ട്. രണ്ട് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ ഒരുപാട് തൈകൾ നമുക്കിപ്പോൾ ഈ പോട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയ ഒരു പ്ലാന്റ് കൂടിയാണ് ജാപ്പോണിക്ക. എനിക്ക് ജാപ്പോണിക്കയുടെയും അതുപോലെ തന്നെ ഈ പോട്ടിലൊരു വേറൊരു ലീഫുള്ള പ്ലാന്റ് കാണാം. മെക്സിക്കൻ സേർഡ് എന്നാണ് ആ പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഈ രണ്ട് കുഞ്ഞു പ്ലാന്റ്സും എനിക്ക് ഒരുമിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഈ ഹോളില്ലാത്ത പോട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടെ ഞാനൊരു പോട്ടിൽ വെച്ചു. ഇപ്പോൾ മെക്സിക്കൻ സേർഡിനേക്കാളും വേഗത്തിൽ തന്നെ ജാപ്പോണിക്ക നിറയെ കുഞ്ഞു കുഞ്ഞു തൈകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ കടഭാഗത്ത് നിന്ന് പൊട്ടി ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. പോരാതെ നമ്മുടെ താമരയുടെയൊക്കെ റണ്ണർ പോകുന്ന പോലെ ഈ പോട്ടിൻ്റെ ചുറ്റും റണ്ണർ ഓടി നിറയെ കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഈ പോട്ട് നിറയെ. ഇപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ തൈകൾ ഉണ്ടാകുന്നത് ഒന്ന് നമുക്ക് ഇതിൻ്റെ വിത്ത് വീണ് ഇപ്പോൾ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ് ആ ഫ്ലവർ കരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ അങ്ങനെ വിത്ത് വീണ് പുതിയ തൈകളുണ്ടാവും. അതിനും സിമ്പിളായിട്ട് നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകൾ ഈ പോട്ടിൽ ചുറ്റും ഉണ്ടാകും. അത് മാറ്റി നട്ടിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ബേബി പ്ലാന്റ് എടുത്ത് നമുക്ക് പുതിയതായിട്ട് എങ്ങനെ നട്ട് വളർത്താമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അത്യാവശ്യം കുറച്ച് വലുപ്പം വെച്ചൊരു ബേബി പ്ലാന്റ് ഈ പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ റൂട്ട്സ് എല്ലാം പൊട്ടാതെ ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ റൂട്ടെല്ലാം നല്ല രീതിയിൽ നമുക്ക് പൊട്ടാതെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്, തീരെ ചെറിയ പ്ലാന്റ് അല്ല. അപ്പോൾ നമുക്ക് കുഞ്ഞ പ്ലാന്റ് വേണമെങ്കിൽ എടുത്ത് മാറ്റി നടാം. എന്നാലും നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ് ആകുമ്പോൾ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു സൈസുള്ള പ്ലാന്റ് നോക്കിയിട്ടാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജാപ്പോണിക്ക പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോളില്ലാത്ത ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോളില്ലാത്ത പോട്ട് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. അപ്പോൾ രണ്ട് പിടി ചാണകപ്പൊടി, നമ്മുടെ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ വളമിടാൻ. അപ്പോൾ അതിൻ്റെ കാഭാഗത്തിലും കുറവ് മാത്രമേ ഞാനിവിടെ വളം യൂസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ഗാർഡൻ സോയിലാണ് അടുത്തത് ഇടുന്നത്. നമുക്കിവിടെ അവൈലബിൾ ആയ സോയിലാണിത്. അപ്പോൾ കുറച്ച് ഇളക്കമുള്ള രീതിയിലുള്ള മണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മണ്ണാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ മണ്ണ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഈ പോട്ടിൻ്റെ ഒരു ഹാഫ് ഭാഗത്തോളം ഞാൻ നിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ പ്ലാന്റ് അതിലേക്ക് വെച്ച് ബാക്കി നമ്മുടെ പോട്ടിമിക്സ് എന്നൊന്നും പറയാനില്ല, നമ്മുടെ സോയില്, ബാക്കി സോയില് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൂട്ടിന് കേടൊന്നും സംഭവിക്കില്ല. അല്ല, അതിന് മുൻപ് നമ്മൾ ആദ്യം മണ്ണൊക്കെ നിറച്ച് പിന്നെ ഒരു കുഴി എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ റൂട്ടിന് ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ റൂട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കും. അതിനുശേഷം പോട്ടിൻ്റെ മുക്കാ ഭാഗത്തോളം മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. ഫ്ലവർ ഉണ്ടാകുന്ന ഏതൊരു ചെടിയെയും പോലെ നമ്മുടെ ജാപ്പോണിക്കയും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാവാനും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പോട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ചാണകപ്പൊടി ചേർക്കുന്നതുകൊണ്ട് പിന്നീട് ഒരു വളം ചേർക്കേണ്ടി വരുന്നില്ല ഒരു 6 മാസത്തേക്കെങ്കിലും. അത് കഴിഞ്ഞ് നമുക്ക് ചാണകപ്പൊടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കിഴി കെട്ടി ഇറക്കി വെച്ച് കൊടുത്താലേ നല്ലതാണ്. അതിൻ്റെ ഒരു ബുക്കാ ഭാഗത്തോളം മണ്ണ് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ പോട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ജാപ്പോണിക്കയുടെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എനിക്ക് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് കെയറൊന്നും ഡിമാൻഡ് ചെയ്യാത്തൊരു പ്ലാന്റാണ് ജാപ്പോണിക്ക. നമ്മളിടയ്ക്ക് അതിൽ വെള്ളം ഉണ്ടോയെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും കീപ്പ് ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ജാപ്പോണിക്കയിൽ ശ്രദ്ധിക്കാനുള്ളൂ. ജാപ്പോണിക്ക പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ജാപ്പോണിക്ക പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് അവൈലബിൾ ആണ് നമ്മുടെ ഗാർഡനിൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.